26-ാമത് ഐ.എഫ്.എഫ് കേക്ക് ഇന്ന് തുടക്കം കുറിക്കും. വൈകുന്നേരം 6:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. നിശാഗന്ധി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. തുർക്കിയിൽ ഐ.എസ് തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ട കുർദിഷ് സംവിധായിക ലിസ ചലാന സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നൽകി മുഖ്യമന്ത്രി ആദരിക്കും. സംവിധായകനും ബോളിവുഡ് നവസിനിമയുടെ സാരഥിയുമായ അനുരാഗ് കശ്യപ് മുഖ്യ അതിഥിയായി എത്തും. ബംഗ്ലാദേശ്, സിംഗപ്പൂർ, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളുടെ സംയുക്ത സംരംഭമായ രഹാനയാണ് ഉദ്ഘാടന ചിത്രം. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന് ഗായത്രി അശോകനും സൂരജ് സാത്തയും ചേർന്ന് ഒരുക്കുന്ന ശ്രദ്ധാഞ്ജലിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ബംഗ്ലാദേശിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് അധ്യാപികയായ രഹനയുടെ ജീവിത പോരാട്ടത്തിന്റെ കഥ പറയുന്ന രഹന മറിയം നൂറാണ് ഉദ്ഘാടന ചിത്രമായി എത്തുന്നത്. ഓസ്കാർ നോമിനേഷൻ, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ആദ്യ ബംഗ്ലാദേശി ചിത്രം എന്നീ ബഹുമതികൾ നേടിയ ഈ സിനിമയുടെ സംവിധായകൻ അബ്ദുള്ള മുഹമ്മദ് സദാണ്. ഇന്ത്യയിലെ ആദ്യ പ്രദർശനമാണ് ഇത്. മേളയ്ക്ക് നിറം പകരാൻ ടാഗോർ തിയേറ്ററിലും നിശാഗന്ധിയിലും വൈകുന്നേരം സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. 19-ന് ടാഗോർ തിയേറ്ററിൽ ഷഹബാസ് അമന്റെ സംഗീത സദസ്സും 21-ന് ഗോത്ര കലാമേളയും 23-ന് പുഷ്പവതിയുടെ കർണാടിക് ഫ്യൂഷനും 24-ാം തീയതി നവനീത ചന്ദ്രിക എന്ന ഗാനാഞ്ജലിയും നടക്കും. 25-ന് നിശാഗന്ധിയിൽ മധുശ്രീനാരായണൻ, രാജലക്ഷ്മി എന്നിവരുടെ ഫ്യൂഷൻ ഗാനസന്ധ്യയോടെയാണ് സമാപനം കുറിക്കുക.